ഈ വാല്യൂനേക്കാൾ കുറച്ചും കൂടി ലാർജർ കപ്പാസിറ്റിയിലുള്ള വാല്യൂവിനെ സ്റ്റോർ
രീതിയിൽ നമുക്ക് ഫാക്ട് എന്ന് പറയുന്ന വേരിയബിളിനെ മാറ്റണം. ഓക്കേ, അപ്പോൾ നമുക്ക് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചിലപ്പോൾ ലോങ് എന്ന് പറഞ്ഞിട്ടുള്ള ക്വാളിഫയർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കേ, അപ്പൊ നമ്മൾ അൺസൈൻഡ് ലോങ് എന്ന് പറഞ്ഞിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അൺസൈൻഡ് ലോങ് എന്നാണെങ്കിലും അൺസൈൻഡ് ലോങ് ഇൻഡ് എന്നാണെങ്കിലും സെയിം തന്നെയാണ്. ഓക്കെ, അൺസൈൻഡ് ലോങ് ഫാക്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ലോങ്ങിന്റെ സൈസ് ചില മെഷീനിലത് 4 bytes ആയിരിക്കാം, ചില മെഷീനിലത് 8 bytes ആയിരിക്കും. ഓക്കെ, ഇപ്പൊ സപ്പോസ് 4 bytes ആണ് നിങ്ങളുടെ മെഷീനിൽ എന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ അൺസൈൻഡ് ലോങ് ഫാക്ട് എന്ന് പറഞ്ഞിട്ടാണ് ഫാക്ടിനെ ഡിക്ലെയർ ചെയ്തേക്കുന്നുണ്ടെങ്കിൽ ഈ ഫാക്ടിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 2 raised to 4 ആകുമ്പോൾ 32 - 1 ആയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ കാൽക്കുലേറ്ററിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വാല്യൂ എന്ന് പറയുന്നത് 10 factorial ലാർജർ വാല്യൂ ആയിട്ട് കാണാം. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ അൺസൈൻഡ് ഇൻഡ് ഫാക്ട് എന്ന് പറഞ്ഞ് ചെയ്തപ്പോൾ നമുക്ക് 10 factorial അൺഎക്സ്പെക്ടഡ് ആയിരുന്നു കിട്ടിയെന്നുണ്ടെങ്കിൽ അൺസൈൻഡ് ലോഗ് എന്ന് പറഞ്ഞ് ചെയ്തപ്പോൾ നമുക്ക് കുറച്ചും കൂടി ലാർജർ കപ്പാസിറ്റിയിലുള്ള വാല്യൂ നമുക്ക് ഫാക്ടറിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. സോ നമുക്ക് 10 factorial കറക്റ്റ് ഔട്ട്പുട്ട് തന്നെ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇതിനേക്കാൾ കുറച്ചും കൂടി ഒരു ലാർജർ വാല്യൂനെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ അൺസൈൻഡ് ലോങ് ലോങ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, അൺസൈൻഡ് ലോങ് ലോങ് ഫാക്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ചില മെഷീനിൽ ലോങ് ലോങ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് ഇപ്പൊ ലോങ് എന്ന് പറയുന്നത് ലോങ് 4 bytes ആയിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം ലോങ് ലോങ് 8 bytes കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 2 raised to 64 - 1 എന്നുള്ള അത്രയും ലാർജ് കപ്പാസിറ്റിയിലുള്ള വാല്യൂ വരെ നിങ്ങൾക്ക് ഫാക്ട് എന്ന് പറയുന്ന വേരിയബിളില് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. ക്ലിയർ? പക്ഷെ ചില മെഷീനിൽ നിങ്ങൾ ലോങ് ലോങ് എന്ന് കൊടുത്താലും ലോങ് എന്ന് കൊടുത്താലും ചിലപ്പോൾ 8 bytes തന്നെ കാണത്തുള്ളൂ. ചില മെഷീനിൽ ചിലപ്പോൾ ലോങ് 4 ചില മെഷീനിൽ ലോങ് ലോങ് 8 ആയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ എപ്പോഴും എത്രമാത്രം ലാർജർ കപ്പാസിറ്റിയിൽ നമുക്ക് ഫാക്ടിനെ ഡിക്ലെയർ ചെയ്യാൻ പറ്റുമോ അത്രമാത്രം നമ്മൾ ലാർജർ കപ്പാസിറ്റിയിൽ ഫാക്ടിനെ ഡിക്ലെയർ ചെയ്യുക. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഫാക്ടിനെ നമ്മൾ അൺസൈൻഡ് ലോങ് ലോങ് എന്ന് ഡിക്ലെയർ ചെയ്തത്. നിങ്ങൾ എന്ത് ഫാക്ട് എന്ന് ഡിക്ലെയർ ചെയ്യുന്നതാണോ ബെറ്റർ, അൺസൈൻഡ് ലോങ് ലോങ് ഫാക്ട് എന്ന് ഡിക്ലെയർ ചെയ്യുന്നതാണോ ബെറ്റർ എന്ന് നിങ്ങൾക്ക് ഈ ഒരു വാല്യൂ ഡിഫറൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ക്ലിയർ? അപ്പൊ ഈ പ്രോഗ്രാമിലെ കുറച്ച് മെയിൻ പാർട്സ് നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു ഇൻജർ നമ്പർ എന്നു പറയുന്നതിൽ നെഗറ്റീവ് വാല്യൂസ് വരും എന്ന്. ഓക്കെ, അപ്പൊ നെഗറ്റീവ് വാല്യൂസിന്റെ കേസിൽ ഫാക്ടോറിയൽ ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ ഇൻ കേസ് യൂസർ നെഗറ്റീവ് വാല്യൂസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവിടെ നമ്മൾ എന്ത് ചെയ്ത് കാണിക്കണം, അൺഡിഫൈൻഡ് എന്നോ അങ്ങനെ എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ്സ് പ്രിന്റ് ചെയ്ത് കാണിക്കണം. ക്ലിയർ? ഇനി നെക്സ്റ്റ് എന്താണ്, എൻ ഈക്വൽ ടു 0 വരുന്ന കേസ് നമുക്ക് ഹാൻഡിൽ ചെയ്യണം, എൻ ഗ്രേറ്റർ ദാൻ 0 വരുന്ന കേസ് നമുക്ക് ഹാൻഡിൽ ചെയ്യണം. ഈ എൽസ് കേസിൽ തന്നെ എൻ ഈക്വൽ ടു 0 വരുന്നതും എൻ ഗ്രേറ്റർ ദാൻ 0 വരുന്നതും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു, നമ്മളുടെ ഫാക്ടോറിയൽ പോസിറ്റീവ് നമ്പേഴ്സിന്റെ ഫാക്ടോറിയൽ കാണുന്ന റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ ലൂപ്പ് വഴിയാണ് അത് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനിഷ്യലി നമ്മൾ ഫാക്ടിനെ 1 എന്ന് പറഞ്ഞിട്ട് ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ ഫാക്ടിൽ 1 എന്ന് പറഞ്ഞ വാല്യൂ ഇരിക്കുന്നുണ്ടോ, അപ്പൊ നെക്സ്റ്റ് നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് തുടങ്ങിയാൽ മതി. 2 തൊട്ട് ഏത് വാല്യൂവിന്റെ ആണോ നമുക്ക് ഫാക്ടോറിയൽ കാണണ്ടേ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതുകൊണ്ടിട്ടാണ് ഞാൻ ഇവിടെ ഐ ഈക്വൽ ടു 2 ആക്കിയത്. ഐ ഈക്വൽ 1 ആക്കിയാലും കുഴപ്പമില്ല, പക്ഷെ അപ്പൊ നമ്മൾ 1 എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്ത് നമ്മൾ എക്സ്ട്രാ ഒരു വട്ടവും കൂടി നമുക്ക് ലൂപ്പിനെ എക്സിക്യൂട്ട് ചെയ്യണം. അതിന്റെ ആവശ്യമില്ല, കാരണം ഇപ്പൊ ഓൾറെഡി ഫാക്ടിൽ 1 എന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഇനി ഒരു വട്ടം കൂടി ഇവിടെ 1 എന്ന് വെച്ചിട്ടാണ് ഞാൻ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ 1 × 1 × പിന്നെ 2 × അങ്ങനെ പോയേ. പക്ഷെ നമുക്ക് ഇങ്ങനെ എക്സ്ട്രാ ഒരു വട്ടവും കൂടി ലൂപ്പ് വെറുതെ എക്സിക്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല, ഓൾറെഡി ഫാക്ടിൽ 1 ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് 2 തൊട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോയാൽ മതി. അതുകൊണ്ടിട്ടാണ് ഞാൻ ഇവിടെ ഫോർ ലൂപ്പ് 2 തൊട്ടിട്ട് ഇനിഷ്യലൈസ് ചെയ്തത്. അപ് ടു എവിടെ വരെ പോകണം, നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ അപ് ടു ഏത് നമ്പറിനാണോ ഫാക്ടോറിയൽ കാണുന്നത് അവിടെ വരെ പോകണം. അതുകൊണ്ടിട്ടാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n കൊടുത്തേക്കുന്നത്. പിന്നെ ഐന്റെ വാല്യൂ ഓരോ ലൂപ്പിട്ടും 1 എന്ന് ഇൻക്രിമെന്റ് ചെയ്യണം, കാരണം നമ്മൾ ഐന്റെ വാല്യൂ വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. നേരത്തെ ഉണ്ടായിരുന്ന ഫാക്ടിന്റെ വാല്യൂന്റെ കൂടെ ഇപ്പൊ ലൂപ്പ് വേരിയബിളിൽ ഐയിൽ എന്താണ് വാല്യൂ അതാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തോണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇനിഷ്യലി ഫാക്ടിൽ 1 ഉണ്ടായിരുന്നു. ക്ലിയർ? ഫാക്ടിൽ 1 നമ്മൾ എന്താണ് ലൂപ്പിന് പുറത്താണ് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തേക്കുന്നത്. അതിനുശേഷം നമ്മൾ ലൂപ്പിനകത്ത് കയറിയിട്ട് ഫാക്ടിൽ എന്താണോ വാല്യൂ ഉള്ളത് അതിന്റെ കൂടെ ലൂപ്പിന്റെ വാല്യൂ, ഇപ്പൊ ഇനിഷ്യലി ലൂപ്പ് വേരിയബിളിന്റെ വാല്യൂ 2 ആണ്, 2 മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പം ഇതാണ് ഇനി പുതിയ ഫാക്ടിന്റെ വാല്യൂ. ഫാക്ടിന്റെ വാല്യൂ ഇപ്പൊ പുതുതായിട്ട് അപ്പൊ എന്താണ് 1 × 2 ആണ്. അപ്പൊ നെക്സ്റ്റ് നമ്മൾ ഐ ഈക്വൽ 3 വന്ന ലൂപ്പിൽ കയറുമ്പോൾ 1 × 2 കൂടെ നമ്മൾ 3 കൂടി മൾട്ടിപ്ലൈ ചെയ്യും.
ഫാക്ടോറിയലിന്റെ സി പ്രോഗ്രാം എഴുതിയേക്കുന്നത് നോക്കി അതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഞാൻ കൊടുത്തേക്കുന്നത് ഹെഡർ ഫയൽ നെസ്റ്റഡ് ഐയോടെ ഒരച്ചെന്ന് പറഞ്ഞ ഹെഡർ ഫയൽസിനെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. കാരണം നമ്മളിവിടെ പ്രോഗ്രാമിൽ പ്രിന്റ് ഔഫ് സ്കാൻ ഓഫ് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മുടെ മെയിൻ ഫംഗ്ഷനിലേക്ക് നമ്മൾ എന്നു പറഞ്ഞിട്ടൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്ത് എന്നിനെ അതാണ് നമ്മൾ ഏത് നമ്പറിന്റെയാണ് ഫാക്ടോറിയൽ കണ്ട് അത് സേവ് ചെയ്യുന്നത്. പിന്നെ ഐ എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ, അത് ലൂപ്പിംഗ് വേരിയബിൾ ആണ്, നമ്മൾ ഫോർ ലൂപ്പിൽ യൂസ് ചെയ്യുന്ന വേരിയബിൾ ആണ് ഐ എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് റിസൾട്ട്, ഫാക്ടോറിയൽ റിസൾട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഫാക്ട് എന്ന് പറയുന്ന വേരിയബിൾ ആണ്. അതിനെ നമ്മൾ ഡിക്ലെയർ ചെയ്തേക്കുന്നത് അൺസൈൻഡ് ലോങ് ലോങ് എന്നാണ്. അത് എന്തുകൊണ്ടിട്ടാണ് അങ്ങനെ ഡിക്ലെയർ ചെയ്തതെന്നുള്ളത് നേരത്തെ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ ഫാക്ടിനെ വൺ കൊണ്ടിട്ട് ഇനിഷ്യലൈസ് ചെയ്തു. ശേഷം നമ്മൾ പ്രിന്റ് ഔഫ് സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് വേണ്ട നമ്പറിനെ എൻട്രി ചെയ്യാനുള്ള കൊടുത്തു. സ്കാനഫിൽ അത് നമ്മൾ റീഡ് ചെയ്തെടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് കണ്ടീഷൻ ചെക്ക് ചെയ്യണം. കാരണം നമ്മൾ ഇൻറ്റിജർ നമ്പർ നെഗറ്റീവ് ആകും, നെഗറ്റീവ് നമ്പേഴ്സിന് ഫാക്ടോറിയൽ ഡിഫൈൻ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ നമ്മൾ നെഗറ്റീവ് നമ്പറാണ് എൻട്രി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യണം, ഫാക്ടോറിയൽ ഓഫ് നെഗറ്റീവ് നമ്പർ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തു. അതിന്റെ എൽസ് കേസിലാണ് നമ്മൾ എന്ന സീറോ ആണെങ്കിലും എന്ന പോസിറ്റീവ് ആണെങ്കിലും ഉള്ള കാര്യം ഹാൻഡിൽ ചെയ്യുന്നത്. നമ്മളിവിടെ ഇപ്പൊ ഫാക്ട് ഈക്വൽ ടു ഫാക്ട് സ്റ്റാർ ഐ എന്നാണ് കൊടുത്തേക്കുന്നത്. അവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഷോർട്ട് ഹാൻഡ് ഓപ്പറേറ്റർ വഴിയിട്ട് ഫാക്ട് സ്റ്റാർ ഈക്വൽ ടു ഐ എന്നും കൊടുക്കാം. രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോർ ലൂപ്പിന് പുറത്ത് നമ്മുടെ ഫാക്ടോറിയൽ വാല്യൂ നമ്മൾ പ്രിന്റ് ചെയ്യാൻ കൊടുത്തു. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഫാക്ട് ഇവിടെ ഡിക്ലെയർ ചെയ്തേക്കുന്നത് അൺസൈൻഡ് ലോങ് ലോങ് എന്നാണ്. ഓക്കെ, അപ്പൊ അതിന് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള ഫോർമാറ്റ് സ്പെസിഫയർ എന്ന് പറയുന്നത് പെർസെന്റേജ് എൽ എൽ യു ആണ്. യു ആണ് അൺസൈൻഡ്, രണ്ട് എല് വന്നത് രണ്ട് ലോങ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കൊണ്ടിട്ടാണ്. ക്ലിയർ? ഇനി നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് നോക്കാം. ഞാനിപ്പോ 13 ഫാക്ടോറിയൽ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് ഇത് കിട്ടി. ഇനി ഇത് തന്നെയാണോ കറക്റ്റ് 13 ഫാക്ടോറിയൽ നമുക്ക് അറിയണമല്ലോ, നമുക്ക് ഇത്രയാണ് വാല്യൂ കിട്ടിയിരിക്കുന്നത്. അത് നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, രണ്ടും സെയിം വാല്യൂ തന്നെ. ഓക്കെ, അപ്പൊ നമ്മളുടെ പ്രോഗ്രാം കറക്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നിങ്ങൾക്ക് ഇവിടെ നമുക്ക് ആർക്കെങ്കിലും ഒക്കെ കുറച്ച് പേർക്കെങ്കിലും ഇനിയും ഡൗട്ട് ഉണ്ട്, ഇൻഡ് തന്നെ കൊടുത്താൽ പോരെ എന്ന് ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഡ് വെച്ചിട്ട് കൊടുക്കാം. ഇൻഡ് വെച്ചിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഫാക്ടോറിയൽ തന്നെ 13 കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഫാക്ടിനെ ഇൻഡ് എന്നാക്കിയപ്പോൾ നമ്മളിവിടെ ഫോർമാറ്റ് സ്പെസിഫയറും പെർസെന്റേജ് ഡി എന്നും കൊടുക്കണം. നമ്മളിപ്പോ
ഫാക്ടിനെ ഇണ്ടെന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്തപ്പോ നമുക്ക് 13 ഫാക്ടോറിയൽ കിട്ടിയേക്കുന്ന വാല്യൂ നോക്കൂ. ശരിക്കും 13 ഫാക്ടോറിയലിന്റെ വാല്യൂ ഇതാണ്, പക്ഷെ നമുക്ക് ഇൻഡ് ഫാക്ട് എന്ന് പറഞ്ഞ് കൊടുത്തപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയ വാല്യൂ എത്രയാണ്, ഈ കൊടുത്തേക്കണ വാല്യൂ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇൻഡ് ഫാക്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഔട്ട്പുട്ട് 13 കിട്ടിയില്ല. അതിന്റെ റീസൺ എന്താണ്? 13 വാല്യൂ ഇത്രയും വലിയൊരു ലാർജർ വാല്യൂ ഹോൾഡ് ചെയ്യാൻ ഇൻഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്താൽ പറ്റൂല. അപ്പൊ നമ്മൾ മാക്സിമം നമുക്ക് എത്രമാത്രം ലാർജർ വാല്യൂവിനെ സ്റ്റോർ ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ വേണം നമ്മൾ ഫാക്ടിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ അൺസൈൻഡ് ലോങ് ലോങ് കൊടുത്തത്. ഇനിയിപ്പൊ ആർക്കെങ്കിലും ഇനി ഫാക്ട് ഈക്വൽ ടു 1 എന്ന് ഇനിഷ്യലൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമ്മളിപ്പോ ഫാക്ടിനെ 1 വെച്ച് ഇനിഷ്യലൈസ് ചെയ്തത് അങ്ങ് മാറ്റി കളഞ്ഞു. ഓക്കെ, എന്നിട്ട് ഐ ഈക്വൽ ടു 1 വെച്ച് തുടങ്ങി. നമുക്ക് വന്നിരിക്കുന്ന വാല്യൂ നോക്ക്, നമുക്ക് വരേണ്ട വാല്യൂ 6227 ഈ വാല്യൂ ആയിരുന്നു വരേണ്ടത്. പക്ഷെ നമുക്ക് കിട്ടിയേക്കുന്ന വാല്യൂ നോക്ക്, വേറൊരു വാല്യൂ ആണ് വന്നത്. ഓക്കെ, അപ്പൊ അത് എന്തുകൊണ്ടിട്ടാണ് നമുക്ക് വേറൊരു വാല്യൂ വന്നത്? ഈ ഫാക്ട് എന്ന് പറയുന്ന വേരിയബിളിനെ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തില്ല. നമ്മൾ 1 വെച്ച് ഇനിഷ്യലൈസ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ഈ ഫാക്ടിൽ ഏത് വാല്യൂ ആണോ കിടക്കുന്നത് അതിനെയാണ് നമ്മൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇപ്പൊ നമ്മളിവിടെ ഒന്ന് പ്രിന്റ് ചെയ്യാൻ കൊടുത്താൽ, ഫാക്ടിനെ നമ്മൾ പ്രിന്റ് ചെയ്യാൻ കൊടുത്താൽ ഫാക്ടിൽ ഓൾറെഡി എന്തെങ്കിലും ഒരു വാല്യൂ കാണും. കാര്യം അത് ഏതെങ്കിലും ഒരു മെമ്മറി ലൊക്കേഷനാണല്ലോ കാണിക്കണേ. ഓക്കെ, അപ്പൊ ആ മെമ്മറി ലൊക്കേഷനിൽ ഓൾറെഡി കിടക്കുന്ന വാല്യൂവിനെ ആയിരിക്കും നമ്മൾ ഈ ഫോർ ലൂപ്പിൽ വന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ടിട്ടാണ് നമുക്ക് വേറൊരു വാല്യൂ കിട്ടിയത്. നമുക്കപ്പോ ജസ്റ്റ് ഒന്ന് ഈ ഫാക്ടിലുള്ള വാല്യൂ എന്താണെന്ന് നമുക്കൊന്ന് പ്രിന്റ് ചെയ്ച്ച് നോക്കാം. നിങ്ങളുടെ മനസ്സിലെങ്ങാനും ഫാക്ട് നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് 1 ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. ഫാക്ടിൽ ഇപ്പം നമ്മൾ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വാല്യൂസ് ആയിരിക്കും അതിനകത്ത് കിടക്കുന്നത്. ഇവിടെ ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, നമ്മളുടെ ഫാക്ടിൽ കിടക്കുന്ന വാല്യൂ ആണ് ഞാൻ ഇവിടെ പ്രിന്റ് ചെയ്തേക്കുന്നത്. ഇവിടെ നമ്മളുടെ ഫാക്ടില് ഇങ്ങനൊരു വാല്യൂ കിടപ്പുണ്ട്. ഈ വാല്യൂവിനെയാണ് നമ്മൾ ഇവിടെ വന്നിട്ട് റിപ്പീറ്റഡ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് 1, 2, 3 കൊണ്ട്. അതുകൊണ്ടിട്ടാണ് നമുക്ക് ഇത്രയും ലാർജർ ഒരു വാല്യൂ ഇവിടെ കിട്ടിയത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായാലേ എന്തുകൊണ്ടിട്ടാണ് നമ്മൾ ഫാക്ട് എന്ന് പറയുന്ന വേരിയബിളിനെ 1 കൊണ്ടിട്ട് ഇനിഷ്യലൈസ് ചെയ്യുന്നത്. ഇനി ഇവിടെ ആർക്കെങ്കിലും 1 പകരം 0 വെച്ചിട്ട് ഇനിഷ്യലൈസ് ചെയ്തുകൂടെ എന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ, നമ്മൾ ഇവിടെ ചെയ്യുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ 0 വെച്ചിട്ട് ഇനിഷ്യലൈസ് ചെയ്തിട്ട് മൾട്ടിപ്ലിക്കേഷൻ നടത്താൻ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം 0 ആയിരിക്കും കിട്ടുന്നത്. പക്ഷെ അതേസമയം നമ്മളിപ്പം റിപ്പീറ്റഡ് ആയിട്ട് സം ആണ് കാണുന്നത്, അഡീഷൻ ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുന്നത് 0 വെച്ചിട്ടായിരിക്കണം. മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷനിന് നമ്മൾ എപ്പോഴും 1 വെച്ചിട്ട് ഇനിഷ്യലൈസ് ചെയ്യുക. അഡീഷൻ ഓപ്പറേഷൻ ആണ് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ 0 വെച്ചിട്ട് ഇനിഷ്യലൈസ് ചെയ്യുക. ഓക്കെ.